അതുകൊണ്ട് അനുഗ്രഹകരമായ യാത്ര തിരിക്കുകയാണ്. എന്നെ നിങ്ങൾക്ക് കൂടുതൽ പരിചയമൊന്നും ഉണ്ടാകില്ല. ഞാനിപ്പോൾ മണ്ണൂർ പള്ളിയുടെ അടുത്ത് ചാപ്പലിൻ്റെ വികാരിയാണ്. എൻ്റെ തൊട്ട് ചേർന്നാണ് ഇവിടെ ഞാനൊരു കെട്ടിടം പണിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ വീട്ടിൽ വരാറുണ്ട്. എനിക്ക് അമ്മച്ചിയുടെ മകൻ സാറായിട്ട് നല്ലതെന്താണ്, എനിക്ക് സാറിനെ കുറിച്ച് നല്ല വിനയമുള്ള, എപ്പോൾ കണ്ടാലും സ്തുതി പറയുകയും വിനയാതീതമായി സമീപിക്കുകയും ചെയ്ത ആത്മീക വീക്ഷണം എന്നെ വളരെയേറെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ വന്ന അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. അന്നേരം ഇവിടെ ആരും ഉണ്ടായില്ല. ഞാൻ ബെല്ലടിച്ച് ഒരു 15 മിനിറ്റ് നിന്നു. ചിലർ ബെല്ലടിച്ചിട്ട് അപ്പം തന്നെ കൂടെ കൂടെ ബെല്ലടിക്കും, കാരണം ബാത്റൂമിലോ എവിടെയൊക്കെ ആകാം മനുഷ്യൻ, ഇതൊന്നും മനുഷ്യൻ ശ്രദ്ധിക്കാറില്ല. അവർ വേഗം കാണണം പോകണം. ഞാൻ പ്രയർ ചെയ്തു, കാരണം ബാത്റൂമിലാകാം അല്ലെങ്കിൽ ഏതെങ്കിലും തിരക്കിലാകാം എന്നോർത്ത് ഞാൻ പ്രയർ ചെയ്തു. കണ്ടില്ല, ഞാൻ പോവുകയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. ഞാൻ അപ്പച്ചനായിട്ട് നല്ല പരിചയമാണ്. അപ്പച്ചൻ മരിച്ചു വരാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടമാണ്. ആ ദൈവമേ, ഞാൻ ഇടയ്ക്ക് വരികയും വലിയ വലിയ ആദരവോടെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ സ്നേഹം ഞാൻ ഓർക്കുകയാണ്. മക്കളുടെ വാത്സല്യത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നതിനോടൊപ്പം അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ച് വിലപിച്ച് കഴിയുന്ന മക്കളോട് ഒരുമിച്ച് ഞാനും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. ആദരണീയരായ വൈദിക ശ്രേഷ്ഠരോടും സന്നിഹിതരായ സിസ്റ്റേഴ്സിനോടും അനുവാദത്തോടു കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ച് വിലപിച്ച് കഴിയുന്ന എല്ലാവരോടും ഒരുമിച്ച് ഞാനും എൻ്റെ വിലാപവും എൻ്റെ അർപ്പണവും സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും. ബലഹീനരായ ബലം ധരിപ്പിക്കുകയും ദ്രവിച്ചു പോയവരെ ഉയർപ്പിക്കുകയും അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും തന്നോടൊന്നിച്ച് വസ്തുത്തിൽ ലിപ്പപ്പെടുത്തുകയും ചെയ്ത കർത്താവിനെ സ്തുതി. നേരത്തെ വല്ല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ അടിയാർക്ക് ആയുസ് തരുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും ഈ ആരാധന അങ്ങേക്ക് മാത്രം അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും ദൈവവും സൃഷ്ടാവുമായിരിക്കുന്ന തമ്പുരാനെ നീ ഉയർപ്പിക്കുകയും നീ മരണത്തിലൂടെ വേർതിരിക്കുകയും ഉയർപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നുവല്ലോ. മരണം ദുഃഖിപ്പിക്കുകയും ഉയർപ്പ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഉടയവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കും. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. സത്യവിശ്വാസത്തോടുകൂടെ തിരുസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഞങ്ങളുടെ അമ്മച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണമേ. പിതാക്കന്മാരുടെയും സഹദേവന്മാരെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. രക്തത്തിലും അവയവങ്ങളിലും സ്വഭാവത്തിലും ഞങ്ങളോട് സമന്മാരായി ആശ്വാസത്തോടെ തിരുസന്നിധിയിൽ നിന്നായിരിക്കുന്ന വിശ്വാസികളുടെയും വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അഭിജയെ ചേർക്കണമേ. ചെയ്തു പോയ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. പിഴകൾ പൊറുക്കണമേ. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും തോ സ്വീകരിക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും നല്ല വിശ്വാസത്തോടെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ആനന്ദിക്കുകയും ചെയ്യണമേ. വിശുദ്ധന്മാരുടെ കലർപ്പില്ലാതെ ആനന്ദിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളെയും അവരെയും നിത്യാനന്ദത്തിൽ നീ വസിപ്പിക്കണമെന്നാൽ അവിടുന്ന് ഉത്തമനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും പാപങ്ങളെ പൊറുക്കുന്നവനും ആകുന്നുവല്ലോ. ഞങ്ങൾ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ്യ. പൂക്കുന്നത വയലിൽ പൂച്ചെടി പോലെ ഉണർത്തണമേ. കബറിൻ ഉദ്യാനത്തിൻ്റെ
കള്ളന് കിട്ടിയ നിന്റെ വരം തത്തത്തെ കൊണ്ടാടിമരി ചോരം കൈക്കൊണ്ടേണം കരുണിവാനായ കർത്താവേ ഒരുമിച്ച് കൂടി വന്ന കൃപയ്ക്കായി സ്തോത്രം ദൈവം നടത്തിയ വഴികൾ സ്തോത്രം ലോകം അതിൻ്റെ മോഹം വഴിച്ചു പോകും കാണുന്ന പ്രപഞ്ചങ്ങളൊക്കെയും കർത്താവിൻ്റെ വരവിനായി നോക്കിയിരിക്കുക അന്ത്യനാളുകളുടെ ലക്ഷണങ്ങൾ ലോകത്ത് കണ്ടു കഴിഞ്ഞു ദൈവം വിശുദ്ധിയോടെ ജീവിപ്പാൻ അനുഗ്രഹത്തോടെ പ്രാപിപ്പാൻ കൃപകളൊന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഓർക്കുന്നു സമസ്തവും കാൽവരിയിൽ എത്തിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ വൈദികര് ഇതിനുള്ള അവസരം നൽകി സുസ്കേഷ താതു കൊടുത്തു ജാതിമതമത്വം വ്യത്യാസമത എല്ലാവരുടെയും നിശബ്ദരമായ സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻസുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അത്ഭുതകരമായി മഹിമയുടെ തേജോടും കൂടെ തന്റെ ദിവ്യമാതാവും ശിഷ്യനും കണ്ടു നിൽക്കുമ്പോൾ സ്വർഗാരോപണം ചെയ്തത് ധ്യാനിക്കുക സുന്ദസ്വനായ ഞങ്ങളുടെ പിതാവേങ്ങളുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടിയ കാര്യം ഞങ്ങൾക്ക് വരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ പിന്നീട് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്ന അങ്ങയുടെ ദിനത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായി സ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേറെ ദൂരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിവസം ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ സംരാജ്യമേ പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിവസത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ സംരാജ്യമേ പാപികളായവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സംരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിവസത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ായ
मुझे
ആകാശവുമീതലവും കർത്താവെ ജീവിക്കുന്നവരഭയം നീ നൽകണമേ ആയുസ്സും സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ബാവാപുത്രൻ റൂഹായേ മൃതരാമിൻ നിൽക്കയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം നിന്നതയാധികുഞ്ഞുങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ സഹായിക്കുമാറാകട്ടെ ജീവന്റെ മനത്തിന്റെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാകുന്നു ഞങ്ങൾ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു ജീവന്റെ മരണത്തിന്റെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഉന്നത നിർഭനാം മൃതരെല്ലാരും മിന്നെ വിളങ്ങും വദനമുടുണരാ പരമരുളേണം വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടനാമെന്നും പൊങ്ങി മുഴങ്ങും അന്ത്യമിഴാത്തോരവികിരമോദം മുകരാൻ മകരെ മഹിമ ഒഴുകും മണവറയുങ്കൽ ചേർക്കണമീശോരും ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി ഞാൻ വിളിക്കുന്നു പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ നിന്റെ പ്രതീക്ഷാവിന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്നു
കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ സായരം കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവശക്തത്താൽ ആസന്ന ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദമയമായ നീതിപിതൃ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വർദ്ധപാദത്തെയും ചേട്ടെ പാപങ്ങൾ കൊടുക്കുന്നവനും ഗതവനങ്ങാനും നീതിവാനം ജീവർത്താവെ ജീവന്റെ കണ്ടത്തിലെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാമേ. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, സ്ഥാനം പ്രതിഷ്ഠമെന്ന ഉടനവരെ മഹിമയോട് ഉയർപ്പിക്കണമേ, ജീവന്റെ മണ്ണത്തിലെ നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. സകലത്തിന്റെയും നാഥനും ദൈവവുമായ നിശിതായി നിന്നുഷണയാൽ തുടർന്നിരുവാനും മേഘങ്ങൾ പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിനുവാൻ നൽകപ്പെടുകയും മറ്റു രക്ഷരായ ഉയർക്കുകയും കൃഷ്ണജനം വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനവധി ദിവസത്തിൽ നിന്നെപ്പെട്ടവരുടെ ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിന് സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ജന സമൂഹത്തിലും നിന്റെ കൃപയനുഗ്രഹം വസിക്കുമാറാകട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. ദൈവപുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന പല്ലിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കൊച്ചിൽ തറയ്ക്കപ്പെട്ട് മനുഷ്യരെടുക്കപ്പെട്ട് പാതാളം നിറങ്ങി മനുഷ്യരിടയിൽ നിന്ന് മൂന്നാം നാളിയത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുടെ അഭിനാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ മിഥിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ കിട്ടും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ ലോഭത്തിലില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിയേകദൈവമേ, ഞങ്ങളിൽ വിശ്വാസം ശരണം സ്നേഹം എന്നീ ദൈവീ പുണ്യങ്ങൾ വളർന്നു വരുന്നതിന് അമതിരിക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയുമേ, സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ഉയർത്തുന്ന ധ്യാനിക്കുക. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഗുരുതരമാകണമേ. മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പുരാനെ വീക്ഷിക്കണമേ. നിന്നെ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കുക. മനസ്സമേതം തമ്പുരാനെ വീക്ഷിക്കണമേ. നിന്നെ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എന്ന് നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു. നിറഞ്ഞ മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീ ൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയോടുകൂടെ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കൂടുതൽ ആവശ്യമുള്ളവരെ രാജ്ഞിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. സ്വർഗത്തിലായുള്ള പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യമരണമേ, അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ടിയ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ദക്ഷിണവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്ന് പറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എന്ന് പറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. എന്ന് പറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായിരുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു. നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവിനെ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ കർത്താവിനെ ആശ്രയിച്ചു, കർത്താവിനെ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അത് താൻ ഞങ്ങൾക്കു ധാനം, ആകാശവും നിന്റേതാകുന്നു. ആകാശവമേ ഭൂതലവും താപകമല്ലോ കർത്താവേ, ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായോസും അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാംബരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ രോഹായെ, മൃതനാമെന്നിൽ കണിയേണം. ജീവൻ നൽകി മഹോന്നതമാം, കൃപയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ എന്നേക്കും അമ്മേ തെളിവായെന്നുടെ നാഥാനി, തിരുമേയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ.
പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൃത്തനടുക്ക് ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാർത്താവേ നീ ആകാശത്തിനും ഭൂമിയിലും സുതിരകനാകുന്നു. ഞങ്ങൾ ജീവനെ കാണാൻ മനപ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത ദ്രപനാം വിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമടുടരാൻ വരമരുളേണം. ഉന്നത ദ്രപനാം വിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വിധിയുടെ നാള് വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം നിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും പതനമൊടുടരാൻ പരമരുളേണം. ോരവികലമോദം നുകരാൻ മൃതരെ മഹിമാപൊഴുകം മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപരാ വിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും ബദരമൊടുണരാൻ വരമരുളേണം. എന്തുകൊണ്ടെന്നാൽ പാപം നിന്റെ പക്കൽ നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ബലിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷ അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അവന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ജീവവും ജീവദായകവുമായ ശബ്ദതലാശ്രയപ്പെട്ടേ ആ ശബ്ദം മഹനീയമായ തിരുസിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ മനസ്സിൽ ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനവിധി കർത്താവേ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കരുണാമൃതം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ നീ അവരവർവാദിക്കണം. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമറിഞ്ഞ മെഹേടി അർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനും മനുഷ്യം ശതരക്ഷകരമായ ദൈവമേ അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് വിരമിച്ചു പോയ നിന്റെ പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിനേശ്വരന്റെ സമൂഹത്തെ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഹ നീ മഹത്വത്തോടു കൂടിയാകുന്നതിനാകുമ്പോൾ കണ്ടു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്ത ധ്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരുടെ കൂടെ സന്തോഷപരം പാടി പുകഴ്ത്താൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ വിധത്താൽ ഈ ആത്മാവിന്റെ കരകൾക്കടിക്ക് വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസും. ും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ
ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യ വിരുന്നിൽ ചേർക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പാപാപുത്രൻ രോഗായേ മൃതനാമിന്നിൽ ഖനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദി മുതൽ എന്നേക്കും അമ്മേ തെളിവായി എന്നുടെ നാഥാനി തിരുമേയെല്ലാം കാണും നിരവധിയാമൻ പാപങ്ങൾ പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം കർത്താവിയുടെ കർണികളെ അനുഗമിക്കുകയും കരുതിയ ആദ്യങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു വിടുകയും ചെയ്യുമാറാകട്ടെ മഹനീയമായ നേതൃത്വത്തിന് അനുഗ്രഹങ്ങളെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവി അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സത്രഹനാകുന്നു ഞങ്ങളുടെ ജീവന്റെ കാലവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഉന്നത നൃപനാഥാമൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ ഉന്നത നൃപനാഥ മൃതരെല്ലാരും പിന്നി വിളങ്ങും മദനമൊടുണരാൻ വരമരുളേണം അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ ഉന്നത നൃപനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു മരിശോരൂർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും എന്തുകൊണ്ടെന്നാൽ പാപമോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ കർത്താവേ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ട് നാളവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രുചിയും അവന്റെ പക്കലാകുന്നു ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ അഗാധത്തിൽ നിന്ന് അതിനെ ഞാൻ വിളിക്കുന്നു മരിശോരൂർപ്പിക്കുന്നവനെ നിരതിരു നാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം ജീവോ ജീവദായകമായ ശബ്ദത്താൽ ആശ്രമിപ്പിച്ച കർത്താവേ ആ ശബ്ദം നീ മഹനീയമായി അങ്ങനെ നീതിയുടെ നീതിയുടെ ദിവസങ്ങൾ ദാസ്യ വിളിക്കുകയും അങ്ങയുടെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പിറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും കർത്താവേ മരിച്ചവരെയും കരുണാപുരം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ ഉദാനം പ്രതീക്ഷ മന്ത്രമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായേ അങ്ങയുടെ പുരുഷന്റെ അടയാളത്തോടെ ദൈവദൂതനും മൃഗങ്ങളുടെ അകമ്പടിയോടുകൂടെ വനമേഖല പ്രത്യക്ഷനാവുകയും സ്വകരാജ്യത്തിന്റെ വാതിൽ തുറക്കപ്പെടുകയും മരിച്ചവർ ക്ഷീറായ കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാർക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ അങ്ങയുടെ തെട്ടിടക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വകരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരി എങ്ങനെ സ്വീകരിക്കണമേ ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ
മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവൻ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവൻ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധിനാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ, ഞാൻ ആശ്രയിച്ചു കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും കാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവലിയങ്ങി സുതരാണവരെന്നോർക്കണമേ. സന്തോഷത്തിൽ അവർ ആനന്ദിക്കും കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരെ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാവാ പുത്രൻ റോഹായെ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും അമ്മേ തെളിവായി എന്നുടെ നാഥാനി തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റി കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ നിന്റെ നൃത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആശ്രയം ഭൂമിയിലെ സ്തുതരാമ ഞാൻ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശ നീ ആകുന്നു. ജീവന്റെ മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. മഹിമാമൊഴുകും മണവറയിങ്കൽക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. നിന്നെ ഞാൻ വിളിക്കുന്നു മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ചൊല്ലിക്കൊള്ളണമേ. കർത്താവേ,
പ്രാർത്ഥിക്കാം. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ദാനദോഷം മരണമടഞ്ഞവരെ നമുക്ക് മേടിയുറപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായ പുരുഷന്റെ അടയാളത്തോടും ദൈവതന്മാടകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബരിടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കി സ്വർഗരാജ്യത്തിലേക്ക് ഈ സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവരെ, ഈ പ്രിയമാതാവിന്റെ മരണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി അനുശോചനങ്ങൾ നേരുന്നു. കോയിലെ കുടിയച്ചൻ താമസിക്കുന്ന വാഴപ്പള്ളി ക്രീസ്റ്റ് ഹോമിൽ നിന്നുള്ള അച്ഛന്മാരാണ് ഇപ്പോൾ ഒഫീസിയലി പ്രാർത്ഥിച്ചത്. അവിടെയുള്ള 25 അച്ഛന്മാരിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നവരൊക്കെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള പ്രാർത്ഥനകളും ആശംസകളും അനുശോചനങ്ങളും കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ജോസഫ് കോയിക്കുടിയച്ചനും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാണ് ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന് അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദി സാവളിയങ്ങി സുരരാണവർ നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടുവരാം നിൻ സുതരെ
നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും വിശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാവൻ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുഖ്യരഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാ മിശിഹാനാഥ ഹൃദയെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും മൃതരമൊടുണരാ വരമരുളേണം. അതാഥത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു മരിച്ചവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു ശബ്ദം കേൾക്കണമേ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുനരിയാമാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാത്തിരിക്കുന്ന താവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിലെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് തന്നെ ഞാൻ വിളിക്കുന്നു മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മടവുകളിലേക്ക് നയിക്കുവാനായി വാനമേഖൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാന്തത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും
മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു മനുഷ്യരൂർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി ചുടികാറ്റടിക്കുമ്പോൾ വാടിപ്പോകുകയും ചെയ്യുന്നു അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു മനുഷ്യ ജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു മനുഷ്യരൂർപ്പിക്കുന്നവരെ നിരതിരുനാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം മണ്ണിൽ നിന്നാഴ്ത്തി സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവ് നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു മനുഷ്യരൂർപ്പിക്കുന്നവനെ നിരതിരുനാമത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല കർത്താവേ നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നിറവനാമിസിഹാകർത്താവേ അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്ന് അരുളേണം കർത്താവിനും സ്തുതിർഹരമാകുന്നു ആദിപിതാവാമാതത്തെ സൃഷ്ടിച്ചവരാം ദൈവത്തിൽ ആശ്രയം അഖിലമണയ്ക്കുന്നു മർത്തിരു ശരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ കർത്താവ് വിശ്വാസനാകുന്നു വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിരക്കു പകർന്നേടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമല്ലോരക്ഷയരാം മർത്യത ഏവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കും. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണം എന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമേ മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ അണയുമ്പോൾ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തുവനം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമാന്നതമ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും അയച്ചവനെ വിശ്വസിക്കുകയും തിരുവനുണ്ടെന്ന് സത്യമായി അന്നോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, അവൻ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സത്യമായ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവിന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവിന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട, ഇതിന്റെ കലകൾ ശബ്ദം കേൾക്കുകയും സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവിന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഇപ്പോൾ ജോസ് താങ്കൾ കുമ്പിലച്ചൻ നമുക്ക് അനുശോചന സന്ദേശം നൽകുന്നതാണ് തൃപ്തിയുടെ ശുഭശിഹായ. സ്നേഹമുള്ളവരെ, ഈ അമ്മച്ചിയുടെ മരണത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക്, ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അനുശോചനകൾ നേരുകയാണ്. 88 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൽ അവസാനത്തെ 2-3 വർഷങ്ങൾ രോഗിയായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളിൽ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുകയും കുടുംബത്തിനും മക്കൾക്കും എല്ലാം നല്ല മാതൃകയായി ജീവിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമാണ് എന്ന കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ദൈവത്തോട് ചേർന്ന്, സഭയോട് ചേർന്ന് ഈ മക്കൾ ഒക്കെ മുന്നോട്ട് പോകുന്നത് എന്ന് വികാരിയച്ചൻ ആമുഖമായിട്ട് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് കുടുംബാംഗങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അമ്മച്ചിയുടെ നല്ല പ്രാർത്ഥന മാതൃകയും മറ്റുള്ളവരുടെ പെരുമാറ്റവും അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലുള്ള പ്രത്യേകമായ ശ്രദ്ധയുമെല്ലാം ഈ കുടുംബത്തെ മറ്റുള്ളവരുമായിട്ടും നിങ്ങൾ എല്ലാവരുമായിട്ടും ഒന്നിപ്പിച്ച് നിർത്തി. ആ നല്ല ഓർമ്മകളും അമ്മച്ചിയുമായുള്ള ഈ കുടുംബവുമായുള്ള ബന്ധങ്ങളുമാണ് ഇന്ന് ഈ ഉച്ചസമയത്ത് ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഇത്രയും പേർ ഇവിടെ ഒന്നിച്ചു കൂടുവാനുള്ള ഒരു കാരണം. ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും എന്താണ് എന്ന് നമ്മൾ അവസാനത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സെമിത്തേരിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്നാണ്. മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മരിച്ച ആളോടുള്ള ഒരു ബഹുമാനത്തോടൊപ്പം ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു അവസരവും കൂടിയാണ്. അതുകൊണ്ട് മൃതസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ച് ഈ അമ്മച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുവാനും
ഇതുപോലെ മരണം വഴി ഒരു കാലഘട്ടത്തിൽ ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധിയോടെ മരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സൃഷ്ടിച്ചു, അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ നമ്മെ പരിപാലിച്ചു, അവസാനം ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ സ്വർഗത്തോട്ടിലേക്ക് പോകും. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനത്താൽ മുന്നോട്ട് പോകേണ്ടതാണ്. അതിനെ ധിക്കരിക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ദൈവത്തിൻ്റെ വാക്കിനോട് വചനങ്ങളോട് യോജിച്ച് മുന്നോട്ട് പോകുക. ഈ അമ്മച്ചി നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയും അതാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ആ വാക്കുകളിലൂടെ പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകുകയും മറ്റുള്ളവർക്ക് മാതൃകയാകുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാക്കുകളെ ഉറകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സുവിശേഷത്തിൽ ലാസറിനെ മരണത്തിൻ്റെ സമയത്ത് ഈശോ അവിടെ കടന്നു ചെല്ലുന്നുണ്ട്. അതിനുശേഷം ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് ലാസറിനെ തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ വ്രതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കും ഈ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാം, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ സാന്നിധ്യത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി ഇവരോട് കൂടെ ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് പ്രാർത്ഥനകളിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ഈശോ അവർക്ക് ലാസറിൻ്റെ കുടുംബത്തിന് ആശ്വാസമായത്. ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ നൽകുവാൻ ദൈവമായ ഈശോയ്ക്ക് സാധിക്കുമായിരുന്നു. നമുക്ക് ഈ അമ്മച്ചിയെ സ്വർഗത്തിലെ ജീവിതത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് പ്രാർത്ഥന വഴി അനുഗമിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകളിലൂടെ, മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇവരെ നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ്. ആ കർത്തവ്യം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഇന്ന് നമ്മുടെ ഇടയിൽ നിന്ന് മരണം വഴി ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുന്ന ഈ അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾക്ക് എല്ലാവർക്കും അനുശോചനങ്ങൾ എല്ലാവരുടെയും പേരിൽ നേരുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ്, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്തിൽ സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായ്, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയും മിശിഹായ്, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായ്, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളുടെയും സാഹസക്കാരുടെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
जीवन कारण प्रत्याशी जीवन मरण नाथन पिता पुत्र परिशुद्धात्मा सर्वेश्वर മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടിവീർപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീതീരുന്നു ജീവനുമുയരും ഞാനാകുന്നു കരയരു ദൈവം ശാന്തി പൊഴിഞ്ഞു അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീതീരുന്നു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ ശസ്ത്രായ വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം സോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വാങ്ങുന്നേ നശ്വരമുരകിൽ വിഴുതി എനിക്ക നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം മരണരുളിലാൽ കഴിവില്ലാത്തോരെൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവരുന്നെൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിലാ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എനിക്ക ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകം എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനാ പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോടോർക്കണമെന്നേ വീട്ടിലെ പ്രാർത്ഥനകൾ കഴിഞ്ഞു മനസ്സരിലുള്ള പള്ളിയിലോട്ട് കൊണ്ടുപോവുകയാണ് പള്ളിയിലോട്ട് പോരാനുള്ള ആളുകൾ വാഹനത്തിലായിട്ട് എല്ലാവരും പള്ളിയിലോട്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു വാഹനമില്ലാത്തവരെ കൂടി വാഹനത്തിൽ സൗകര്യമുള്ളവർ പള്ളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അഞ്ചു മൂന്നാല് എത്തിക്കാൻ എല്ലാവർക്കും പള്ളിയിൽ സൗകര്യം ഉണ്ടാവും സിമിറ്റേരിയിൽ ഇവിടെ മക്കൾ മാത്രം അടുത്ത വീട്ടിൽ മാത്രം ഇവിടെ അഞ്ചു മൂന്നാല് എത്തിച്ചാൽ മതി മറ്റെല്ലാവരും പോകാനായിട്ട് റിസോർട്ട് ഇറങ്ങി വാഹനത്തിൽ പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു എല്ലാവരും സഹകരിക്കുക ഇറങ്ങുക
ഭൂമിയിൽ അവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമാ നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമേറാത്തോ ഉന്നതമോസ്ലേ പ്രാപിപ്പതിന നീ എന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകമുമതിലെ ജടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അവരെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാ അഴുകി നശിക്കും ലോകവിതന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോടാ ശേഷിച്ചു നിന്റെ കരുണ എന്നെ അറിയിക്കണമേ ശാന്തിയിൽ മകളെ പോയിക്കൊള്ളുക പാപത്തിലും ഞാൻ മാപ്പേകുന്നു പാപിനിയോട കൽപ്പിച്ചത് പോന്നോടുമിപ്പോ കൽപ്പിക്കണമേ കാഹളമൂതിയവരെ പുകഴ്ത്തുവിൻ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ വിശുദ്ധർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു വിധിയുടെ ദിവസം മെസ്സീഹ രാജൻ വെണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും ജീവിപ്പവരോ വിസ്മയകരമായ രൂപാന്തരവും പ്രാപിച്ചിടും നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ പരിശുദ്ധന്മാർ എതിരേൽപ്പിരുവൻ അമ്പരമധ്യേ നിറചേരുന്ന സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനാൽ പ്രാർത്ഥിക്കണമേ നിന്റെ അരുമയായിക്കുക സൃഷ്ടിക്കപ്പെടും മിശിഹാനാഥ അവർ ചിറകു വിരിച്ചു പറന്നു വന്നു Yeah.
രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ, പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. കർത്താവിൻ ദാസി വിധി നാളിൽ പാകര സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ദലമറിയ മടിഞ്ഞൊരുവൻ അതിമൽതിയോടെ നടക്കുന്ന മാൻപീഡിയെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ തേടിയിരിക്കുന്നു. പരിശുദ്ധീകരിക്കുന്നവനെ നാമത്തിന് പരിഹസിക്കുന്നു. നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിന്ന് ഞാൻ തേടി വിളിക്കുന്നു. പരിശുദ്ധീകരിക്കുന്നവനെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആശുദ്ധ മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്നെ ദാസിയെ വിളിക്കേണ്ട വലത്തു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേയും ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദാഹരണ പ്രതീക്ഷണം മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിവാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമാവിയർക്കും മഹനീയമത്യ ജീവിതം നൽകി സ്വർഗരാജ്യമാണ് അവസ്ഥ സഹോദരയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് ഇവർ വിട്ടുപോയ എംശികാരി മോദി ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും മൃതസംസ്കാരത്തിൽ സഹകരിച്ചയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരുടെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ പ്രഭ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങൾ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.
ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ട അല്പമപ്പം വിശപ്പിന്നും
ോടിയിടുന്നു